നമസ്കാരം. കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയം നമ്മുടെ നാടിന്റെ ദിശ തീരുമാനിക്കുന്നതിൽ ഒരു നിർണായക ഘടകമായിരുന്നു. ദേശീയ പ്രസ്ഥാനവും പിന്നീട് ഇടതുപക്ഷ ചിന്താധാരയും വിവിധ മേഖലകളിൽ വിവിധ വിഭാഗങ്ങളിൽ സ്വാധീനം പുലർത്തിയിരുന്നു. 1957 രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിൽ ഐക്യ കേരളത്തിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് വളരെ വാശിയോടെയാണ് നടന്നത്. പിന്നീട് രാഷ്ട്രീയം പൂണ്ട് വിളയാടുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രതിസന്ധിയും കൊലകളും നടന്നുവരുന്നത് കണ്ണൂരിലാണ്. ജില്ലയിൽ മേധാവിത്വം സ്ഥാപിക്കാനായി രാഷ്ട്രീയ കക്ഷികൾ ആക്രമണങ്ങളെ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനമില്ലായ്മ നിലനിൽക്കുന്ന ജില്ലയായി കണ്ണൂർ മാറി. ജീവനെടുത്ത് പകവീട്ടുന്നതാണ് പൊതുവെ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന മയ്യാരത്ത് ശങ്കരനെ 1948 കോൺഗ്രസുകാർ തല്ലി ചതച്ചു കൊന്നതിൽ തുടങ്ങും കൊലപാതക ചരിത്രം. നമ്മുടെ നാട്ടിലെ മിക്ക കക്ഷികളും ആ ചോരയിൽ ഓരോ ഘട്ടങ്ങളിൽ പങ്കാളികളായി. വാടിക്കൽ രാമകൃഷ്ണനെ അറിയാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല. കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതകമെന്നറിയപ്പെടുന്നത് വാടിക്കൽ രാമകൃഷ്ണന്റേതാണ്. എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന രാഷ്ട്രീയ അജണ്ടയാണ് പണ്ടുകാലം മുതൽ തന്നെ CPM കൈക്കൊണ്ടുപോകുന്നത്. 1969 ഏപ്രിൽ 29 തലശ്ശേരിയിൽ RSS പ്രവർത്തകൻ വാടിക്കൽ രാമകൃഷ്ണൻ വെട്ടേറ്റ് മരിച്ചത്. കണ്ണൂരിലെ ആധുനിക കാലത്തിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതകമായാണ് ഇതറിയപ്പെടുന്നത്. തലശ്ശേരി മണ്ഡലം CPM സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു പ്രതികൾ. ജനസംഘം നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടിയായിരുന്നു വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകമെന്ന് പിന്നീടുള്ള CPM നേതാക്കൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അന്നു മുതൽ ഇങ്ങോട്ട് നൂറുകണക്കിന് RSS പ്രവർത്തകരാണ് CPMന്റെ കൊലയ്ക്ക് ഇരയായത്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ കൊല്ലപ്പെട്ട കണക്ക് വേറെയും. ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ മുഖ്യ പ്രതിയുമാണ്. കറതീർന്ന കൊലയാളിയായി ആരോപിക്കപ്പെടുന്നയാൾ നമ്മുടെ കേരളം ഭരിക്കേണ്ടി വരുന്നതിൽ ലജ്ജ തോന്നിപ്പോകുന്നുണ്ട്. കൊലയും കൊള്ളയും മാത്രം നടത്താൻ വേണ്ടിയിട്ട് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതാണോ ഇവരെ? അന്നത്തെ നിയമ സംവിധാനം ഇടത് രാഷ്ട്രീയത്തിൽ ചായ്വ് കാട്ടി കേസിനെ ഒഴുക്കിക്കളഞ്ഞെങ്കിലും രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്നും രാമകൃഷ്ണൻ മാഞ്ഞുപോയിട്ടില്ല. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മർദ്ദിക്കുകയും വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്യുന്ന CPMന്റെ രീതികൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതുമാത്രമല്ല, പ്രത്യക്ഷത്തിൽ എല്ലാ പ്രതികളെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നൊക്കെ വാർത്തകൾ മനഞ്ഞിട്ട് പരോക്ഷമായി അവർക്ക് വേണ്ടുന്ന നിയമോപദേശം കൊടുക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിണറായി വിജയന്റെ മൗനാനുവാദത്തോടെ പിണറായിയിലും മറ്റ് സമീപ പരിസരങ്ങളിലും സ്വയം സേവകർക്കെതിരെ നടത്തിയ അക്രമങ്ങൾ ഏറെയാണ്. രാമകൃഷ്ണന്റെ കൊലപാതകം കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം പാനുണ്ട ശാഖാ ശിക്ഷകനായിരുന്ന പാനുണ്ട ചന്ദ്രനെ ശാഖയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയതും CPM പ്രവർത്തകർ തന്നെ. 2007 മാർച്ചിലാണ് വെണ്ടുട്ടായിലെ RSS പ്രവർത്തകനായ പ്രേംജിത്തിന്റെ കൈപ്പത്തികൾ വെട്ടിമാറ്റിയത്. ബൈക്കിൽ യാത്ര ചെയ്ത പ്രേംജിത്തിനെ ജീപ്പിൽ പിന്തുടർന്ന് വെട്ടിവീഴ്ത്തിയ ശേഷം കൈപ്പത്തികൾ വെട്ടിമാറ്റുകയായിരുന്നു. 2014 ഓഗസ്റ്റ് 27 BMS പ്രവർത്തകനായ സുരേഷ് കുമാർ എന്ന ഓട്ടോ തൊഴിലാളിയെ CPM സംഘം അയാളുടെ വീടിനടുത്ത് വെച്ച് ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. കാപ്പുങ്കൽ സ്വദേശിയായ ഉദയനെ ബസ്സിനുള്ളിൽ വെച്ചുമായിരുന്നു CPMകാർ വെട്ടിയരിഞ്ഞത്. സഖാക്കൾക്ക് എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ തന്നെ. ബസ്സിലാണേലും ബൈക്കിലാണേലും അവർക്ക് കൊലപ്പെടുത്തുന്നതിൽ അധികം ബുദ്ധിമുട്ടില്ല. ഇന്നോ ഇന്നലെ തുടങ്ങിയ പണിയല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒരു പ്രശ്നവുമല്ല. വാടിക്കൽ രാമകൃഷ്ണന്റെ മരണത്തിന് പിന്നിലെ പിണറായിയുടെ കറുത്ത കൈകളെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ പരസ്യമായി പ്രസ്താവനയും നടത്തിയിട്ടുണ്ട്. ഇടതുകോട്ടയായ കണ്ണൂർ ചിറ്റാരിപ്പറമ്പിൽ നടന്ന പൊതുയോഗത്തിലാണ് ഏറെ വിവാദമായ ഈ പരാമർശം നടത്തിയത്. പ്രധാന നേതാക്കളെക്കാൾ സാധാരണ നേതാക്കളാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇരയാകുന്നത്. 2016 പിണറായി സർക്കാർ അധികാരമേറ്റതോടെ കൊലപാതക കണക്കുകൾ നീളുന്നു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുന്നു എന്നതിന്റെ തെളിവാണ് കൊലപാതകങ്ങളുടെ കണക്കിലെ വർധനവ്. പ്രാദേശിക വിഷയങ്ങളോ വ്യക്തിപരമായ വിഷയങ്ങളോ രാഷ്ട്രീയ പ്രശ്നങ്ങളായി പരിണമിക്കുകയും പിന്നീട് കൊലപാതകത്തിൽ അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്യപ്പെടുന്ന മിക്ക കൊലപാതക കേസുകളും രാഷ്ട്രീയ സ്വാധീനം മൂലം മരവിപ്പിക്കപ്പെടുകയോ നടപടികളിൽ കാലതാമസം വരികയോ ചെയ്യുന്നു. 2012 മെയ് 4 TP ചന്ദ്രശേഖരന്റെ കൊല നടക്കുന്നത്. വിവാദമായ ഒരു കൊലക്കേസ് എന്ന് തന്നെ പറയാം. വടകരയ്ക്കടുത്തുള്ള വള്ളിക്കാട്ട് വെച്ചായിരുന്നു കൊല നടന്നത്. ഓർക്കട്ടേരിയിൽ നിന്നും വള്ളിക്കാട്ടേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന ചന്ദ്രശേഖരനെ ഇന്നോവ കാറിലെത്തിയ 7 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു.
മെയ് 5 രാവിലെ കണ്ണൂർ ചൊക്ലിയിൽ നിന്ന് ഇന്നോവ കാറ് കണ്ടെടുത്തത് കേസിലെ നിർണായക വഴിത്തിരിവായി. മെയ് 16 സി പി എം കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാമചന്ദ്രനെയും മെയ് 19 സി പി എം കുന്നോത്തുപറമ്പിൽ ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബുവിനെയും ഗൂഢാലോചന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി തന്നെ സി പി എം എന്ന കറ തീർന്ന കൊലയാളികളുടെ മറ്റൊരു മുഖം നമ്മൾ വീണ്ടും കാണേണ്ടതായി വരികയാണ് ഉണ്ടായത്. ഇതിനിടയിൽ പ്രതികൾക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തതിനും മറ്റും നിരവധി സി പി എം നേതാക്കൾ അറസ്റ്റിലാകുകയും ചെയ്തു. ഇങ്ങനെ നിരവധി തിന്മകളുടെ ഇടയിൽ നന്മയുടെ മുഖംമൂടിയും വെച്ച് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ കൊല്ലും കൊലയുമായിരിക്കും പിന്നെ. അതുകൊണ്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, ഇതുവരെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘർഷങ്ങളും മാത്രം തന്നെ ഒന്ന് അവലോകനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും ജനങ്ങളെ സേവിക്കുവാനാണോ അതോ വ്യക്തി താല്പര്യങ്ങൾ നടത്തുന്നതിനാണോ ഇവരൊക്കെ ഭരണത്തിൽ കയറിയിരിക്കുന്നതെന്ന്. ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അവരും മനുഷ്യരാണെന്ന ബോധമുണ്ടായാൽ നല്ലത്. കൊന്നാലും കൊല വിളിച്ചാലും നാടിനു വേണ്ടിയും ജനതയ്ക്ക് വേണ്ടിയും പോരാടാൻ ജനങ്ങൾക്ക് ഒരു പാർട്ടിയുടെയും ആവശ്യമില്ല. സഖാക്കളെ, ചങ്കുറപ്പുള്ള മനസ്സ് മാത്രമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.